ഹായ് ഓൾ, ഫാഷൻ ഡിസൈനിങ്ങിന്റെ ബേസിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് മെറ്റീരിയൽസിനെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ചെയ്യുന്നത്. ഒരുപാട് മെറ്റീരിയൽസ് ഇന്ന് മാർക്കറ്റിൽ സുലഭമായിട്ട് ലഭിക്കുന്നതാണ്. ഓരോ മെറ്റീരിയൽസിന്റെയും ഉപയോഗത്തെക്കുറിച്ചുള്ള വീഡിയോസ് നെക്സ്റ്റ് ടൈമിൽ ഇൻഷാല്ലാ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എംബ്രോയിഡറി നീഡിൽസ് ആണ്. ഇത് പല ടൈപ്പിലുള്ള നീഡിൽസ്, പല സൈസിലുള്ള നീഡിൽസ് ആണ് നമ്മൾ എംബ്രോയിഡറിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രെയിമാണ്, അതായത് തുണിയിൽ ഡിസൈൻ ചെയ്യുമ്പോൾ ക്ലോത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രെയിമുകളാണിത്. രണ്ട് ടൈപ്പിലുള്ള ഫ്രെയിമുകളാണ് ഉള്ളത്, ഒന്ന് മരം കൊണ്ടുള്ളതും ഒന്ന് പ്ലാസ്റ്റിക്കിലുള്ളതും. വ്യത്യസ്ത സൈസിലുള്ള ഫ്രെയിമുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും ചെറിയ ഫ്രെയിമാണ് 5 ഇഞ്ച് സൈസിലുള്ളതാണ്. ഇത് സ്ലീവ് ഒക്കെ ചെയ്യുമ്പോഴാണ് സാധാരണ ഈ ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫ്രെയിമാണ്. ആ ഫ്രെയിം നമ്മൾ ക്ലോത്ത് യൂസ് ചെയ്യുക, അതിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ മുകളിലുള്ള സ്ക്രൂ അയച്ചിട്ട് അത് രണ്ട് പാർട്ടായിട്ട് കിട്ടും. അപ്പോൾ അതിനകത്ത് തുണി വെച്ചിട്ട് ഈ സ്ക്രൂ ഇല്ലാത്ത റൗണ്ടാണ് താഴെ വെച്ചിട്ടാണ് ക്ലോത്ത് അതിനകത്ത് കുടുക്കിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. പല സൈസിലുള്ള ഫ്രെയിമുകളും ഒന്നും അവൈലബിൾ ആണ്. നമ്മളെ വർക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫ്രെയിം സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എംബ്രോയിഡറി നൂലുകളാണ്. ഹാൻഡ് എംബ്രോയിഡറിക്കാണ് നമ്മൾ സാധാരണ ത്രെഡ് വർക്കിന് യൂസ് ചെയ്യുന്ന നൂലുകളാണിത്. പല സൈസിൽ പല കളറിലുള്ള നൂലുകളും ഇന്ന് അവൈലബിൾ ആണ്. രണ്ട് ബ്രാൻഡഡ് നൂലുകളാണ് ഇന്ന് സുലഭമായിട്ട് ലഭിക്കുന്നത്. ഒന്ന് ഡോളി, രണ്ടാമത്തത് ആങ്കർ. ആങ്കർ നൂല് എന്ന് പറഞ്ഞാൽ 10 രൂപന്റെ നൂലാണത്. അത് ഡോളി നൂലിന് 3 രൂപയെ ഒരെണ്ണത്തിനുള്ളൂ. ഇത് ഒരു ഹോൾസെയിൽ പാക്കറ്റാണ്. ഇതിൽ ആ പാക്കറ്റിൽ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ മൾട്ടി കളറിലുള്ള നൂലുകളാണ് ഈ കാണിക്കുന്നത്. ഇത് നമ്മൾ ഷെയ്ഡൊക്കെ ചെയ്യുമ്പോൾ ലീഫിന് ഫ്ലവറിനൊക്കെ ഷെയ്ഡ് കൊടുക്കാൻ ഈ മൾട്ടി കളറിൽ ഡബിൾ കളറിലുള്ള നൂലുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് മെഷീൻ എംബ്രോയിഡറി ത്രെഡാണ്. മെഷീൻ എംബ്രോയിഡറി ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഹാൻഡ് എംബ്രോയിഡറിക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഗ്ലൈസിംഗ് ഉള്ള ഒരു ടൈപ്പ് നൂലുകളാണ്. പല കളേഴ്സിലും പല സൈസിലും ഈ നൂല് അവൈലബിൾ ആണ്. ഇത് കുറച്ച് റേറ്റുള്ള ടൈപ്പാണ് ഞാൻ ഈ കാണിക്കുന്ന നൂലുകൾ. അത് മൾട്ടി കളറിലും ഡബിൾ ഷെയ്ഡിലൊക്കെ അവൈലബിൾ ആണ് ഈ നൂലുകൾ. മെഷീൻ എംബ്രോയിഡറിക്കാണ് സാധാരണ നമ്മൾ ഈ നൂലുകൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് എംബ്രോയിഡറിയിലേക്ക് നമ്മൾ എപ്പോഴും ആങ്കർ നൂലുകളാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അടുത്തതാണ് ട്രഡീഷണൽ വർക്കാണ്. ട്രഡീഷണൽ വർക്കുകൾ ഹെവി വർക്കുകളായിട്ടാണ് വരുന്നത്. ആ ട്രഡീഷണൽ വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസാണ് ഞാനിനി നിങ്ങളെ മുന്നിൽ കാണിക്കുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ ഒരു സർദോസി എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലാണ്. ഒരു സ്പ്രിങ് പോലുള്ള ഒരു മെറ്റീരിയലാണിത്. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് പിക്കുകൾക്ക് ഇത് ഫില്ല് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പല കളറിൽ അത് അവൈലബിൾ ആണ്. അതുപോലെയുള്ള ഒരു ത്രെഡാണിത്, മെറ്റാലിക് ത്രെഡ്. ഇത് 6 ലെയറിലാണ് ഇത് വരിക. ഇതൊരു ടൈപ്പ് കുറച്ച് നമ്മൾ പറയണ ഒരു കുറച്ച് വയറ് പോലെ കുറച്ച് തിക്കുള്ള ടൈപ്പ് നൂലാണ്. മെറ്റാലിക് ആയിട്ട് വരുമ്പോൾ തന്നെ കുറച്ചൊരു സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു നൂലാണിത്. അതുപോലെ ഇത് റിഞ്ചി എന്ന് പറഞ്ഞ നൂലാണ്. ഇത് സാധാരണ കിഡ്സിൻ്റെ ഒക്കെ ഫ്രോക്കിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സൊക്കെ തുന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ട് സൈഡിലും ഗ്ലേസിംഗ് ആയിട്ട് വരുന്ന ഒരു നൂലാണ് ഈ റിഞ്ചി എന്ന് പറഞ്ഞ ഈ നൂല്. സാധാരണ പല കളറിലും ഇതും ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള നൂലുകളാണ്. അത് ഹോൾസെയിലായിട്ട് നമ്മൾ ബോക്സ് എടുക്കുകയാണെങ്കിൽ അത് 12 കളറിലുള്ള ബോക്സുകളായിട്ടാണ് ഉണ്ടായിരിക്കുക. പിന്നെ ഇതും ഇതുപോലെ തന്നെ ഒരു മെറ്റാലിക് കളറിലുള്ള സർദോസിയാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്യൂബാണ്. ഇത് ട്യൂബ് തന്നെ പല സൈസിലുള്ള ട്യൂബുകളും ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ ഇത് കുറച്ച് വലുപ്പമുള്ള ട്യൂബാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അതുപോലെ ബീഡ്സുകളാണിത്, ഷുഗർ ബീഡ്സിൻ്റെ, ഗ്ലൈസിംഗ് ഉള്ള ബീഡ്സിൻ്റെ, അതുപോലെ ഗ്ലൈസിംഗ് ഇല്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെ അതുപോലെ വരുന്ന ബീഡ്സുകളുണ്ട്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തതിൻ്റെ ബാലൻസ് ആണ് ഇപ്പോൾ നിങ്ങളെ മുന്നിൽ കാണിക്കുന്നത്. ഇതൊക്കെ പേളാണ്, വൈറ്റ് കളറിലുള്ള പേളുകൾ, ഗ്ലൈസിംഗ് ഉള്ളത്. ഇതൊക്കെ സ്മോൾ സൈസ് മുതൽ ബിഗ് സൈസ് വരെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മൾട്ടി കളറിലുള്ള ബീഡ്സാണിത്. പിന്നെ ഇതുപോലെ തന്നെ ഇത് വേറൊരു ടൈപ്പ് ബീഡ്സാണ്. കുറച്ച് ഗ്ലൈസിംഗ് ഉള്ള ബ്ലാക്ക് കളർ, അത് 2 പാക്കറ്റിൻ്റെ, ഒന്ന് ഹോൾസെയിലായിട്ട് വാങ്ങിയതാണ്, മറ്റേത് സ്മോൾ പാക്കറ്റായിട്ട്
നമുക്ക് യൂസിനനുസരിച്ചിട്ട് നമ്മൾ വാങ്ങാൻ ചെയ്യാം. അടുത്തതാണിത് മിററാണ്. മിറർ നമ്മൾ ബ്രൈഡൽ ഡിസൈനിങ്ങിന് അതുപോലെ പാർട്ടി വെയർ അതുപോലെ പ്രോഗ്രാം ഡ്രസ് കോഡൊക്കെ പ്രോഗ്രാം ഡാൻസിൻ്റെ അങ്ങനത്തെ ഒക്കെ ഡ്രസ്സുകൾ ഫംഗ്ഷനൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഗമ്മ് വെച്ചിട്ട് ക്ലോത്തിൽ ഒട്ടിച്ചിട്ടാണ് നമ്മളത് വർക്ക് ചെയ്യുന്നത്. അതിനുപയോഗിക്കുന്ന ഒരു ഗമ്മാണിത്. ഇത് കുറച്ച് തിക്നെസ് ഉള്ള ഗമ്മാണ്. അപ്പോൾ ക്ലോത്തിൽ നമ്മൾ യൂസ് ചെയ്യാൻ ഈ ഗമ്മാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ച് ലാസ്റ്റ് ചെയ്യണ ഒരു ഗമ്മാണ്. കുറച്ച് റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും നല്ലോണം മൂവ് ചെയ്യണ ഒരു ഗമ്മാണത്. പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സാണ്, എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ള ബീഡ്സാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തതിന് ശേഷം ബാലൻസ് വന്നത് സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ പല കളേഴ്സും അവൈലബിൾ ആണ് എന്നുള്ളതിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഏത് വർക്ക് ഷുഗർ ബീഡ്സൊക്കെ ആകുമ്പോൾ ടൈം എടുത്ത് ചെയ്യുന്ന വർക്കുകളാണ്. ഇപ്പോൾ ചുരിദാറിലൊക്കെ ആകുമ്പോൾ നെക്കിനും സ്ലീവിനൊക്കെ കൊടുക്കാനും അങ്ങനത്തെ വർക്കുകൾക്കൊക്കെ അധികം വരുന്നതാണിത്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് സീക്വൻസ്. ഫ്ലാറ്റ് സീക്വൻസ് ഉണ്ട്, അതുപോലെ കപ്പ് സീക്വൻസ് ഉണ്ട്, ഫ്ലവർ സീക്വൻസ് ഉണ്ട്, പല ഐറ്റംസ് സീക്വൻസും ഒന്നും അവൈലബിൾ ആണ്. ഇതൊരു ടൈപ്പ് ഫ്ലവർ ടൈപ്പ് സീക്വൻസ് ആണ്. അതിൻ്റെ ഒരു വൈറ്റ് കളറാണിത്. പല കളേഴ്സിലും അവൈലബിൾ ആണ്. ഇതൊക്കെ 10 രൂപേൻ്റെ ബാക്കിലൊക്കെ ലഭിക്കുന്നതാണ്. പിന്നെ നമുക്ക് കുറേ വർക്കൊക്കെ വരുമ്പോൾ ഹോൾസെയിലായിട്ട് നമ്മൾ എടുക്കുമായിരിക്കും ലാഭം. മറ്റത് ചെറിയ പാക്കറ്റിൽ എടുക്കുമ്പോൾ അതിന് റേറ്റിൽ വ്യത്യാസം വരും. അപ്പോൾ ഇതൊക്കെ അതുപോലെ തന്നെ ഫ്ലാറ്റിലായിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലാറ്റ് സീക്വൻസുകളാണ്. അതിൻ്റെ സൈസിലൊക്കെ വ്യത്യാസം ഉള്ളതും ഒരുപാടെണ്ണം അവൈലബിൾ ആണ്. പിന്നെ അടുത്തതായിട്ടുള്ളതാണ് ആര്യ വർക്ക്. ആര്യ വർക്ക് ട്രഡീഷണൽ വർക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ആര്യ വർക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെ സൂചി ഇപ്പോൾ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ അടുത്ത ടൈമിൽ ഞാൻ കാണിക്കാം. അതുപോലെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആര്യ വർക്ക് എന്നുള്ളത് കാണിക്കുക. ആര്യ വർക്ക് കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്ന വർക്കാണ്. അപ്പം ഇത് കൂടുതലും പാർട്ടി വെയർ ഡ്രസ്സിൽ, വെഡിങ്ങിൻ്റെ ഒക്കെ ഡ്രസ്സിലാണ് അത് വരിക. ട്രഡീഷണൽ ആയിട്ട് വരുന്നൊരു വർക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വർക്കാണ് ആര്യ വർക്ക് എന്ന്. അടുത്തതായിട്ട് നമുക്ക് പെയിൻറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ്. അതിൻ്റെ ഒരു 12 കളറിലുള്ളൊരു ബോക്സാണിത്. ഇത് കുറച്ച് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞതാണ് കുറച്ച് പെയിൻറ്റിംഗ് ഒക്കെ ബാലൻസ് ഉള്ളൂ. അപ്പോൾ പല കളേഴ്സിലുള്ള ഫാബ്രിക് പെയിൻറ്റ് നമുക്ക് ലഭിക്കും. സിംഗിൾ ബോട്ടിലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ 2 കളറൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കത് കളറൊക്കെ ഷെയ്ഡ് കൊടുക്കുമ്പോഴൊക്കെ പല കളറായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് ഫാബ്രിക് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതാണ് അക്രിലിക് വാട്ടർ കളറാണിത്. ഇത് കൂടുതലായിട്ട് നമ്മൾ ക്യാൻവാസിൽ സീനിയറി അങ്ങനത്തെ പെയിൻറ്റുകളൊക്കെ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇതൊരു ട്യൂബിലാണ് വരുന്നത്. അതിൻ്റെ അളവ് നമ്മൾ വാട്ടർ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇത് ക്യാൻവാസ് ഷീറ്റാണ്. അത് ചെറിയ ഷീറ്റാണ്. 6x6 ആണ് അതിൻ്റെ സൈസ്. പല സൈസിലുള്ള ക്യാൻവാസ് ഷീറ്റുകൾ പല ഷേപ്പിലൊന്നും അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് മെസ്സേജസൊക്കെ ഇപ്പം ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ മെസ്സേജസൊക്കെ ആയിട്ട് റേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെയുള്ള ഒരു മിനി സ്റ്റാൻഡാണിത്. ഇത് ക്യാൻവാസൊക്കെ നമ്മൾ വർക്ക് ചെയ്ത ക്യാൻവാസൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡാണിത്. മിനി സ്റ്റാൻഡ് എന്നാണ് ഇതിന് പറയല്. വുഡൻ കൊണ്ടുള്ള ഒരു സ്റ്റാൻഡാണ് അത് വരുന്നത്. ഹൂപ്പ് സ്റ്റാൻഡ് എന്നും പറയരുത്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 3 ബ്രഷുകളാണിത്. ഔട്ട്ലൈൻ, റൗണ്ട്, ഫ്ലാറ്റ്. അതിൽ ഔട്ട്ലൈൻ 0 or 1 സ്പേസാണ് യൂസ് ചെയ്യുക. റൗണ്ട് ബ്രഷ് 6 അല്ലെങ്കിൽ 3 or 4 അത് ഏത് ആയാലും കുഴപ്പമില്ല. അതുപോലെ ഫ്ലാറ്റ്, അറ്റം ഫ്ലാറ്റായിട്ടുള്ള ഈ 3 ഐറ്റംസ് ബ്രഷുകളാണ് നമ്മൾ ഫാബ്രിക് പെയിൻറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതതുപോലെ തന്നെയുള്ള ഒരു ക്യാൻവാസ് ഷീറ്റാണ്. ഇത് വുഡൻ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് പല ഷേപ്പിലും കിട്ടും. ബ്ലാക്ക് കളറിലുള്ളതാണ്. ഇതിലൊക്കെ മെസ്സേജസൊക്കെ പെയിൻറ്റ് കൊടുത്തിട്ട് നമുക്ക് കൊടുക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ക്യാൻവാസ് ഷീറ്റ്. അതുപോലെ ഇതുള്ളതാണ് ഒരു പേപ്പർ ടാപ്പ്. അതായത് ക്യാൻവാസ് പെയിൻറ്റിങ്ങിൽ നമ്മൾ ജോമെട്രിക്കൽ പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒട്ടിക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതായത് 2 കളറൊക്കെ ചെയ്യുമ്പോൾ ഒരു കളർ മറ്റു കളറായിട്ട് മിക്സ് ചെയ്യാതിരിക്കാൻ ഷേപ്പിൽ ചെയ്യുമ്പോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണത്. അതുപോലെയുള്ള ഒരു പെയിൻറ് ചെറിയൊരു പെയിൻറ്റിംഗ് ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. അതുപോലെ ഞാൻ ക്യാൻവാസിൽ ചെയ്തൊരു ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തൊരു പെയിൻറ്റിംഗ് ആണത്. ചെറിയ സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ നമ്മളുണ്ടാവും. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് സീനിയറായിട്ടൊക്കെ വെക്കുമ്പോഴേ നല്ല ഭംഗി കിട്ടും. അതിനാണ് നമ്മൾ ഈ ക്യാൻവാസിൻ്റെ ചെറിയ ഷീറ്റ് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഗ്ലാസ് പെയിൻറ്റിങ്. അതായത് ഗ്ലാസ് പെയിൻറ്റിൽ ബോട്ടിലൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണത്. അതിൻ്റെ ഔട്ട്ലൈനറാണത്. അത് കുറച്ച് പൊട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ ആ ബോക്സിൽ നിന്ന് എടുക്കാത്തത്. ബ്ലാക്ക് കളറാണ് ഔട്ട്ലൈനർ. അതുപോലെ ഗ്ലാസ് പെയിൻറ്റാണ് ഇത്. ഇത് ചെറിയ ബോട്ടിലാണ് ഈ പാറ്റേണിൽ കിട്ടുക. ലൂസായിട്ടും കിട്ടും. അപ്പോൾ വലിയ പാക്കറ്റ് നമുക്ക് കളർ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ കളർ വലിയ പാക്കറ്റിൽ
എടുക്കാൻ കഴിയും. അതുപോലെ ഫെവിക്രിലിൻ്റെ 10 ഷെയ്ഡുള്ള ബോക്സാണ് ഞാനത് യൂസ് ചെയ്തത്. ഇതൊക്കെ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള പെയിൻറ്റുകൾ. അതുപോലെയുള്ള ഒരു ടൂൾസ് ആണ്, ഇത് ആർട്ട് ടൂളാണ് ഇതിന് പറയുക. ഇത് വുഡാണ്, ഇതിൻ്റെ നമ്മൾ പിടിക്കുന്ന ഭാഗം എല്ലാം വുഡ് കൊണ്ടുള്ളതാണ്. സ്പോഞ്ചിലാണ് ഇത് വരുന്നത്, ഇതിൻ്റെ അറ്റൊക്കെ. അപ്പോൾ ഇത് മറ്റ് ബ്രഷിനേക്കാളും കുറച്ചും കൂടെ വലിയ ഐറ്റംസ് ഒക്കെ പെയിൻറ് ചെയ്യുമ്പോൾ നമുക്ക് ബോട്ടിലും അതുപോലെ തന്നെ ക്യാൻവാസിലൊക്കെ പെയിൻറ് ചെയ്യുമ്പോൾ കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂൾസാണിത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ക്രാപ്പ് ബുക്കിൻ്റെ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് 6x6 പേപ്പർ ബാഗാണ്. ഇത് വലിയ സൈസിലുള്ള പേപ്പർ ബാഗ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് 12 ഡിസൈനിലെ 2 ഷീറ്റാണ് ഉണ്ടാവുക. ടോട്ടൽ 24 പീസസ് ഉണ്ടാവും. ഓരോ തീമാണ് ഉണ്ടാവുക, ഓരോ ഒക്കേഷൻ അനുസരിച്ചിട്ടുള്ള തീമുകളാണ് ഇതിലുണ്ടാവുക. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചത് ക്രിസ്മസിൻ്റെ ഒരു തീമാണ്. എനിക്കതൊരു വർക്ക് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ ക്രിസ്മസിൻ്റെ തീമുള്ള ഒരു പേപ്പറാണ് എടുത്തത്. ഇത് വുഡൻ ഫ്രീ പേപ്പറാണ്. പിന്നെ ക്രിസ്മസ് അതുപോലെ തന്നെ ഏത് ഒക്കേഷനിലും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന, മെസ്സേജസ് പാസ് ചെയ്യാൻ പറ്റുന്ന സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കാനുള്ള പേപ്പേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് പല കളേഴ്സ് ഉണ്ട്. അതിനകത്തുള്ള ഓരോ ഡിസൈൻസ് ഓരോ വെറൈറ്റി ആയിട്ടാണ് വരിക. 2 ഷീറ്റ് ഒരേ ഡിസൈന് വരുന്ന 2 ഷീറ്റ് ഉണ്ടായിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12 ഡിസൈനാണ് ഒരു പാക്കിൽ വരിക. 24 പേപ്പേഴ്സ് ഉണ്ടാവും അതിനകത്ത്. അതുപോലെ ഇത് സ്റ്റിക്കറാണ്. ഇതൊക്കെ നമ്മൾ സ്ക്രാപ്പ് ബുക്കിൽ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റിക്കറുകളാണ്. ബർത്ത്ഡേ, അതുപോലെ ആനിവേഴ്സറി, പിന്നെ അതുപോലെ വാലന്റൈൻസ് ഡേ, അങ്ങനത്തെ ഓരോ ഒക്കേഷനും പറ്റിയ സ്റ്റിക്കറുകളാണ്. ഇതുപോലെ ഡബിൾ ടാപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റിക്കറൊക്കെ പാസ് ചെയ്യാം. അതുപോലെ ചെറിയ ചെറിയ മെസ്സേജസൊക്കെ പാസ് ചെയ്യാനുള്ള ഗിഫ്റ്റായിട്ട് നമുക്കിത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കുറേ ഐറ്റംസ് സ്റ്റിക്കറുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതുപോലെ 3D എഫക്റ്റ് കിട്ടും നമ്മൾ ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കഴിയുമ്പോൾ. അതുപോലെ സ്റ്റിക്കർ എന്താണ് സ്ക്രാപ്പ് ബുക്ക് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാപ്പുകളാണിത്. ഇപ്പോൾ 2 ടൈപ്പുള്ള ടാപ്പുകൾ എൻ്റെ കയ്യിലുള്ളൂ. കുറേ ഐറ്റംസ് ആയത് ഓരോ മെസ്സേജുകളുള്ള ടാപ്പുകളൊക്കെ ഒന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് സ്ക്രാപ്പ് ബുക്കിൽ ഇതുപോലെ ഓരോ ഷേപ്പിൽ ചെയ്തിട്ട് അതിനകത്ത് മെസ്സേജൊക്കെ ചെയ്തിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ചുള്ള സ്റ്റിക്കറാണത്, പേപ്പർ സ്റ്റിക്കറാണ്. ഇത് ഞാൻ കുറച്ച് ഉപയോഗിച്ചതാണ്, അതുകൊണ്ടാണ് അതിനകത്ത് ഇങ്ങനെ കുറച്ച് കട്ടിങ്ങൊക്കെ വരുന്നത്. കുറച്ച് വർക്ക് ചെയ്തതിൻ്റെ ബാലൻസ് ഉള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതുപോലെ തന്നെ അത് നമ്മൾ ആ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. പല ഐറ്റംസ് പല മോഡൽസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരുപാട് ഐറ്റംസ് എല്ലാം കിട്ടും. അതുപോലെ ഇത് ഞാൻ ചെയ്തൊരു ചെറിയൊരു ബുക്കാണ്. എന്താണ് ഇത്, ഇതുപോലെ 2 സൈഡിലും ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ 2 സൈഡിലും ചെറുതായിട്ട് പെയിൻറ്റിങ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. അടുത്തതായിട്ടുള്ളത് പേപ്പർ ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽസാണ്. ഇതെല്ലാവർക്കും അറിയുന്നതാണ് A4 ഷീറ്റ്. ഇത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാനിതിൻ്റെ സൈസ് ഒന്ന് പറഞ്ഞു തരാം. 2.2 kg ആണ്. 21 cm to 29 cm ആണ് ഇതിൻ്റെ ലെങ്ത്, സൈസ് വരുന്നത്. അതുപോലെ 500 ഷീറ്റാണ് ഒരു ബണ്ടിലുണ്ടാവുക. അത് നമ്മൾ സ്വാഭാവികമായിട്ട് സുലഭമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലിനാണ്. എന്നാലും ക്രാഫ്റ്റിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണം അത് തന്നെയാണ്. അതുപോലെയുള്ള ഒരു മെറ്റീരിയൽസാണ് കളർ A4 ഷീറ്റ്. ഇത് ഒരുപാട് കളറിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു ബണ്ടിലായിട്ട് നമുക്കിത് ലഭിക്കും. കുറച്ച് റേറ്റേ ഉള്ളൂ. ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസിനൊക്കെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ ഇപ്പം ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യും. അതുപോലെയുള്ളതൊരു ഷീറ്റ് ഫോം ഷീറ്റ് വരുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഗ്ലിറ്റർ ഫോമാണ്. ഇതുപോലെ പ്ലെയിൻ ഫോം ഷീറ്റും കിട്ടും. A4 സൈസിലുള്ളതുകൊണ്ട് ചാർട്ട് പേപ്പറിൻ്റെ അതുപോലെയുള്ളതും വരുന്നുണ്ട്. കുറച്ച് കട്ടിലുള്ള ടൈപ്പൊക്കെ വരുന്നുണ്ട്. ഇത് കൂടുതൽ ഡെക്കറേഷൻ വർക്കിനാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിൽ ഓരോ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫോം ഷീറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്ലേസിങ്ങുള്ള പല ഐറ്റംസിലുള്ള ഷീറ്റുകളും അവൈലബിളാണ്. ഇതുപോലെ നമ്മൾ ഷേപ്പ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. റൗണ്ട് ഷേപ്പിൽ ഫോമിലൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ പെൻസിൽ വെച്ച് വരച്ചിട്ടാണ് അതിൻ്റെ ഷേപ്പ് കട്ട് ചെയ്യാം. ഇപ്പോൾ മാക്സിമം നമ്മൾ യൂട്ടിലിറ്റിയാണ് അതിൻ്റെ അറ്റത്ത് ഏറ്റവും അടുത്ത് വെച്ചിട്ടാണ് അത് ചെയ്യുക. അതുപോലെ തന്നെ ഫാബ്രിക് കാസ്റ്റിൻ്റെ കണക്ടർ പെന്നാണിത്. ഇത് നമ്മൾ പേപ്പർ ക്രാഫ്റ്റിലൊക്കെ മെസ്സേജസൊക്കെ എഴുതാനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ പെന്നാണ്. അതുപോലെ പിന്നെ ഞാൻ പറയുന്നത് നമ്മൾ ബേസിക് ആയിട്ട് ക്രാഫ്റ്റിനെ ഉപയോഗിക്കണം. അത് എല്ലാവരുടെ വീട്ടിലും ഉള്ള സാധനങ്ങൾ തന്നെയാണ്. എന്നാലും ഒന്ന് പറയാം. പെൻസില്, എറേസർ, പിന്നെ സ്കെയില്, സീസേഴ്സ്, അതുപോലെ തന്നെ ഗമ്മ്. ഇനി അടുത്തതായിട്ടുള്ളത് ആംബർ ബോക്സ് ആണ്.
അതിന് യൂസ് ചെയ്യുന്നതാണ് ഫോം ബോർഡ് ഷീറ്റ് ആണ് ഇത് ഇത് ഒരു ചാർട്ടിന്റെ വലുപ്പത്തിലുള്ള ഒരു ഫോം ബോർഡ് ഷീറ്റ് ആണ് ഇത് 5 mm ആണ് ഇതിന്റെ വിഡ്ത് വരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ആംബർ ബോക്സ് ഉണ്ടാക്കുന്നത് ആംബർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വെഡിങ്ങിനും വെഡിങ് ആനിവേഴ്സറിക്ക് ബർത്ത്ഡേക്ക് ഒക്കെ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ഐറ്റംസ് ആണ് അത് അതൊക്കെ ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഗിഫ്റ്റ് ഐറ്റംസുകളാണ് അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു ഷീറ്റ് ആണ് ഇത് പല കളേഴ്സിലും അവൈലബിൾ ആണ് പല സൈസിലും നമുക്ക് കിട്ടും ഇപ്പോൾ ഓരോ ബോക്സിൻ്റെ സൈസിലൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടാറുണ്ട് അപ്പം ഇത് നമ്മൾ സാധാരണ ബോക്സുകൾ ചെയ്യാനാണ് ഈ ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന് ഉപയോഗിക്കുന്ന ഫ്ലവേഴ്സ് ആണിത് ഇതിനകത്ത് ഡിസൈൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലവേഴ്സ് ആണ് പല ഐറ്റംസ് ഉണ്ട് എൻ്റെ കയ്യിലിപ്പോൾ ലാസ്റ്റ് ഉള്ളത് ഇത്ര പീസേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഫ്ലവേഴ്സ് കുറേ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാനും കഴിയും അപ്പോൾ അതിനൊക്കെ ഉള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനി കൂടുതൽ അടുത്ത വീഡിയോസിലിടും അതുപോലെ തന്നെ ഇത് ബോക്സ് നമ്മളെ പാക്ക് ചെയ്യാൻ അതായത് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പേപ്പറാണിത് ഇത് ഇത് പല കളേഴ്സ് ഇതിൽ ഡിസൈൻ ഉണ്ട് ഈ പേപ്പറിൽ അടുത്ത് നോക്കുകയാണെങ്കിൽ കാണും അതുപോലെ തന്നെ വേറൊരു പേപ്പറാണിത് ഇത് മെറ്റാലിക് പേപ്പർ ഷീറ്റാണ് ഇതിൻ്റെ പേര് ഇതിനൊക്കെ 40 രൂപ അത്രയൊക്കെ റേറ്റ് വരുന്നതുള്ളൂ അത് ആംബർ ബോക്സ് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ കളർഫുൾ ആക്കാനൊക്കെയാണ് നമ്മൾ ഈ ഷീറ്റ് യൂസ് ചെയ്യുന്നത് പല കളേഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ പല സൈസ് ഏകദേശം ചാർട്ടിൻ്റെ ആ ഒരു സൈസിൽ തന്നെ വരുള്ളൂ ഇതൊരു ഫോട്ടോ ഫ്രെയിമാണ് ഇതൊക്കെ നമ്മൾ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഇതുപോലെ തന്നെ റിബണൊക്കെ വെച്ച് കെട്ടിയിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കഴിയും അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം ഒരു ഇങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ തന്നെ അതിന് 3 സൈഡിലും നമുക്കതിനകത്ത് കൂടെ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് വെച്ച് കൊടുക്കാൻ കഴിയും ഉണ്ടോ ഈ 2-3 സൈഡിൽ ഇതുപോലെ തന്നെ 3 സൈസിലായിട്ട് നമുക്ക് ഫോട്ടോ വെച്ച് കൊടുക്കാം ഇതൊക്കെ ഗിഫ്റ്റ് ഐറ്റംസിനായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് പിന്നുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നതാണ് മിനി ബോട്ടിലാർട്ട് അതിന് യൂസ് ചെയ്യുന്ന ബോട്ടിലാണിത് ഇത് ചെറിയ ഐറ്റംസൊക്കെയാണ് നമ്മളിതിൽ ഫില്ല് ചെയ്യുക ഓരോ തീംസൊക്കെയാണ് അത് കൊടുക്കുക അപ്പോൾ അതൊക്കെ ഇതിന് വരുന്നതുണ്ടോ പല സൈസിലുള്ള ബോട്ടിൽ നമുക്ക് കിട്ടും മിനി ബോട്ടിലിൻ്റെ തന്നെ അതൊരു വുഡിൻ്റെ അട ടോപ്പാണ് അതിന് വരുന്നത് അതങ്ങ് വലിച്ചാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും അതിനകത്ത് ഇതുപോലെ തന്നെ മെസ്സേജസൊക്കെ ഫില്ല് ചെയ്തിട്ടും പെയിൻറ്റിങ് ചെയ്തിപ്പോൾ എങ്ങനെയും കൊടുക്കുക അതിപ്പോൾ ജസ്റ്റ് ഞാനത് ഉപയോഗിച്ചിട്ടിട്ട് വേളിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ അത് മിനി ബോട്ടിലാർട്ടൊക്കെ ഈ അധികം ഈ ഗിഫ്റ്റിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഗിഫ്റ്റ് ബോക്സിൻ്റെ കൂടെയൊക്കെ ആഡ് ചെയ്യുന്നതാണ് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെറിയ ചെറിയ ഗിഫ്റ്റ് ആയിട്ടും നമ്മൾ കൊടുക്കാറുണ്ട് ഇപ്പോൾ ഓരോ സ്പെഷ്യൽ ഡേയിലൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും അതുപോലെ നമ്മൾ ഈ ബോക്സ് പാക്ക് ചെയ്യാൻ അതായത് കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ചാർട്ട് പേപ്പറാണിത് ബ്ലാക്ക് ഇൻഷാ അള്ളാ ഇനിയും ക്രാഫ്റ്റ് മെറ്റീരിയൽസും ഡിസൈനിങ്ങിൻ്റെ ഒക്കെ മെറ്റീരിയൽസിനെ പരിചയപ്പെടുത്താനുണ്ട് നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്തെല്ലാം വൈഡായിട്ട് പറയുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഐറ്റംസുകളും ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും